പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിൽ സംഘടിപ്പിച്ച കഴിഞ്ഞ ഏപ്രിൽ 28-29 തീയതികളിൽ നടന്ന പബ്ലിക് എക്സാമിൽ മദ്രസയിൽ പരീക്ഷയ്ക്കിരുന്ന 5, 7, 10 ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുകയും 90% മേലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ഉത്തരം എഴുതിക്കൊണ്ട് A+ ഗ്രേഡ് കരസ്ഥമാക്കിയ 2 വിദ്യാർത്ഥികളും 80% മേലെ ഉത്തരങ്ങൾ എഴുതിയ 5 വിദ്യാർത്ഥികൾ എ ഗ്രേഡോടുകൂടെ മികച്ച വിജയമാണ് കഴിഞ്ഞ 11 വർഷമായി പബ്ലിക് എക്സാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹല്ലത്തിന്റെ ഇസ്ലാമിക് ചൈതന്യം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം സമൂഹത്തിലാകെ ഇതിന്റെ പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ആത്മീയമായ ഉന്നതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് സ്ഥാപനത്തിന്റെ കീഴിൽ നടന്നു വരുന്നത്. ഈ ബദരിയ മജ്ലിസ് ഓഡിറ്റോറിയത്തിൽ എല്ലാ മാസവും നടന്നു വരുന്ന ബദരിയ മജ്ലിസ് എന്തുകൊണ്ടും ആയിരക്കണക്കിന് അശണരർക്ക് ഗതിയില്ലാത്തവർക്ക് രോഗികൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ അവർക്കൊരു ആശ്വാസമാണ് ഈ മജ്ലിസ്. ദിനേനെ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ അടുക്കൽ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പോലും തിരിച്ചയച്ച് ഇനി മറ്റു വഴികളില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആളുകൾ ഇവിടെ വന്ന് തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഈ മജ്ലിസിലേക്ക് കടന്നു വരികയും മജ്ലിസിൽ സംബന്ധിക്കുകയും മജ്ലിസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരുന്നാൽ അവർക്ക് അസുഖങ്ങൾ ഭേദപ്പെട്ട മക്കളില്ലാത്തവർക്ക് കുട്ടികളായ നിരവധി അനുഭവങ്ങൾ, വിദേശത്ത് ജോലിയിൽ ഇല്ലാത്ത ബുദ്ധിമുട്ടുന്നവർ, വിദേശത്ത് പോയി എവിടെയാണെന്ന് തിരിച്ചറിയാത്തവർ, പലരുടെയും കയ്യിൽ പാസ്പോർട്ട് കുടുങ്ങിയവർ, അങ്ങനെ ദൈനംദിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പലരും ഈ മജ്ലിസിലേക്ക് കടന്നു വന്ന് മഹാനായ തങ്ങളുസ്താദിന്റെ നിർദ്ദേശപ്രകാരം മജ്ലിസിൽ സംബന്ധിച്ച് തിരിച്ചു പോയി അവരുടെ നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിന്റെ 100 കണക്കിന് നേർ സാക്ഷ്യമാണ് ഈ മജ്ലിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മഹാന്മാരായ അസ്ഹാബുൽ ബദർ ഇന്ന് ലോകത്തെമ്പാടും ഈ അനശ്വര പ്രതിഭകളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇസ്ലാം അംഗീകരിച്ചതിന്റെ പേരിൽ മുസ്ലിമായി എന്ന ഒരേ ഒരു കാരണം കൊണ്ട് പിറന്നു വീണ മണ്ണിൽ നിന്ന് സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാം ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന, താൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയം അതാണ് എനിക്ക് വലുതെന്ന് മനസ്സിലാക്കി സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നവർ, എന്നിട്ടും അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ അല്ലാഹു തആല അവർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി, പ്രതിരോധം വേണം, പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് പ്രിയമുള്ളവരെ ബദർ യുദ്ധം. ആ ബദറിൽ പങ്കെടുത്തവർ അവർ അനശ്വര പ്രതിഭകളാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.
അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ ഇടയാളയാക്കി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ പല അത്ഭുത സംഭവങ്ങളും നേടിയതായി ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടന്ന മൗലൂദ് സദസ്സിലൂടെ ആ മൗലൂദിലൊക്കെ പാരായണം ചെയ്യുകയുണ്ടായി. ലോകത്ത് കഴിഞ്ഞുപോയ സലഫു സ്വാലിഹീങ്ങളായ മുഴുവൻ ഔലിയാക്കളും അവരൊക്കെയും ഈ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥിച്ചിട്ടല്ലാതെ അവർ ഔലിയാക്കളാകുന്നില്ല എന്നാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ അനുശ്വരമായ ഈ പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ട് ഈ സദസ്സിൽ എല്ലാ മാസവും നടന്നു വരുന്ന ബദരിയ മജ്ലിസ് വിശുദ്ധ റമളാനിൽ 17-ാമത്തെ രാവിൽ നടന്നിട്ടുള്ള ഈ ബദർ യുദ്ധം, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മജ്ലിസിന് പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ടേൽപ്പിക്കുകയും നിരവധി സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പല രീതിയിലും പലരും സഹകരിച്ചിട്ടുണ്ട്. വിശാലമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ്, ഇതാണ് നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും നടന്നു വരുന്നത്. സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം നമുക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ എടുക്കാൻ കഴിയാതെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ, പഠന സംവിധാനത്തിന് ഇരിപ്പിടത്തിന് സൗകര്യം ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതിന്റെ മേലെ ഷീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റിട്ട് ഇത് ഭംഗിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയല്ല, മറിച്ച് ഇതിന്റെ മുറ്റത്തേക്ക് കൂടി ക്ലാസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇഫ്ദുൽ ഖുർആൻ കോളേജ് ഇഫ്ദ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ 40-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാ സംവിധാനങ്ങളും സൗജന്യമായിട്ട് ഈ മജ്ലിസ് മുഖേനയാണ് നടന്നു വരുന്നത്. അവർക്ക് വേണ്ട പഠന സാമഗ്രികൾ, അവരുടെ ഭക്ഷണ ചെലവ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ, ഒരു കുട്ടിക്ക് ഒരു മാസം 1,800 രൂപയുടെ ചെലവ് വരുന്നുണ്ട്. തങ്ങൾ ഉസ്താദ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും, ഒരു കുട്ടിയുടെ തക്കാഫുൽ നമുക്ക് ഏറ്റെടുക്കാം. ഒരു വിദ്യാർത്ഥിയെ ഒരു മുതഅല്ലിമിന്റെ ചെലവ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, കുൻ ആലിമ ഔ മുതഅല്ലിമ ഔ മുഹിബ്ബ ഔ മുസ്തമിഅ ഫലാ തകുൻ ഖാമിസ. നിങ്ങൾ ഒന്നുകിൽ ഒരു ആലിമാകണം, എല്ലാവർക്കും അത് സാധിച്ചുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു മുതഅല്ലിമാകണം, അങ്ങനെയും എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഔ മുഹിബ്ബൻ, നിങ്ങൾ ആ മുതഅല്ലിമീങ്ങളെ ആ ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുമാകണം. അതുപോലെ തന്നെ ഔ മുസ്തമിഅ, അവരെ കേൾക്കുന്നവരാകണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെ കേട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു വെക്കുകയാണ്, ഫലാ തകുൻ ഖാമിസ, നിങ്ങൾ അഞ്ചാമനാകരുത്, ഈ ഏത് വകുപ്പിലും പെടാത്തവരായി നിങ്ങൾ മാറരുത്. നിങ്ങൾ അഞ്ചാമനായി ആകാൻ പാടില്ലെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ടിതാ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു കുട്ടിയുടെ തക്കാഫ് നമുക്ക് ഏറ്റെടുക്കാം. ഒരു വർഷത്തേക്ക് 18,000 രൂപ ചെലവ് വരും. അതിന് സാധ്യമല്ലാത്തവർക്ക് 6 മാസത്തെ ഏൽക്കാം. അതുപോലെ തന്നെ അതിന് സാധ്യമാകാത്തവർക്ക് 3 മാസത്തെ ഏൽക്കാം. അങ്ങനെ ഒന്നിലും സഹായിക്കാൻ സാധ്യമല്ലെങ്കിൽ 1 മാസത്തെ തക്കാഫുലെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ സീറ്റ് വർക്കുകൾ നടന്നു വരുന്നു. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഈ ഹാളിനകത്ത് ഈ ബിൽഡിംഗിനകത്ത് ക്ലാസ് സംവിധാനിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ്. ഇതിന്റെ പുറത്തുകൂടി ക്ലാസ് നടത്താൻ വേണ്ടിയാണ് ഈ സീറ്റ് വർക്കുകൾ നടന്നു വരുന്നത്. മഴ കൊള്ളാതെ വെയിലില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം വേണം. അതുകൊണ്ട് ഇതിന്റെ സീറ്റ് വർക്കുകളും ഇന്റർലോക്ക് വർക്കുകളും നടക്കാൻ ഒരു സ്ക്വയർ ഫീറ്റിന് 150 രൂപ ചെലവ് വരും. അങ്ങനെയും നമുക്ക് സഹകരിക്കാം. ആ രീതിയിലൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്ത് ഈ സംവിധാനത്തോട് നാമും ഒട്ടിച്ചേരണമെന്നും നിങ്ങളൊക്കെയും ഇതിന്റെ പ്രചാരകരും പ്രവർത്തകരാകണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ബദരിയ മജ്ലിസ് നമുക്കറിയാം, മഹാന്മാരായ സഹാബുൽ ബദറിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അവരുടെ പേരുകളിലാണ് മുഴുവൻ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. മഹാനായ തങ്ങൾ ഉസ്താദ് വർഷങ്ങളായി ഈ മജ്ലിസ് വളരെ ഭംഗിയായി ഇവിടെ നടത്തി വരികയാണ്. നാം എല്ലാവരും അറിയുന്നവരാണ്. ഈ മജ്ലിസ് മുഖേന സംഭാവന പിരിക്കുകയോ പണം വാങ്ങുകയോ ചെയ്യുന്ന മുഴുവനും അതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, മറിച്ച് അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വളരെ സ്തുത്യർഹമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെല്ലാവരും ഇതിന്റെ സംവിധാനങ്ങളോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാകണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇന്ന് നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട മുനീർ സാദി നെല്ലിക്കുന്ന് ഉസ്താദ് അവരുകൾ നമുക്ക് സ്വാഗത ഭാഷണം നടത്തും. അതുപോലെ തന്നെ ഈ മഹല്ലത്തിന്റെ അജയ്യനായ കാര്യദർശി സുന്നി യുവജന സംഘം കാസർഗോഡ് സോൺ അധ്യക്ഷൻ മഹാനായ സുലൈമാൻ സഖാഫി ഉസ്താദ് അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഫിള് ഫക്രുദ്ദീൻ അൽ ഹദ്ദാദ് തങ്ങൾ നമുക്ക് മജ്ലിസിന് നേതൃത്വം നൽകും. വളരെ വൈകാതെ ഇത് സമാപിക്കും. നിങ്ങൾ ആരും കൂടുതൽ വൈകുമെന്ന് പേടിക്കേണ്ടതില്ല. ഏകദേശം 1 മണിക്കുള്ളിൽ ഈ മജ്ലിസ് സമാപിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പോകുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. മജ്ലിസിന് എത്താൻ ഇപ്പോൾ ബസ് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയിക്കാവുന്നതാണ്. ചൗക്കിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും. അതിനെ തുടർന്ന് ഇങ്ങോട്ട് ബസ് വരികയാണ്. തിരിച്ചു പോകുവാനും ബസ് സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന മുഴുവൻ ആളുകൾക്കും തബറുക്ക് വിതരണമുണ്ടാകും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ആത്മീയമായ നിർവൃതിയിലണഞ്ഞ് ഈ വിശുദ്ധ മാസത്തിൽ ഈ വിശുദ്ധ രാവിൽ മഹാന്മാരായ സഹാബുൽ ബദറിന്റെ അവർക്കൊരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ പാതയിൽ ഞാനും ഒരൽപസമയം ഉറക്കൊഴിയാനെങ്കിലും നമുക്ക് നമ്മുടെ ശരീരം മുഴുവൻ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ പാതയിൽ ഒന്ന് നമ്മുടെ ശരീരം ഉറക്കഴിഞ്ഞുകൊണ്ട് സമർപ്പിക്കാനെങ്കിലും കഴിഞ്ഞു എന്ന് നാളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയണം. ഇൻഷാല്ലാ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഖിറാഅത്ത് അവതരിപ്പിക്കുന്നു നമ്മുടെ ഈ ഇഫ്ദുൽ ഖുർആൻ കോളേജിലെ വിദ്യാർത്ഥി
പഠിച്ച് പൂർത്തിയാവുകയും തുടർന്ന് ഇവിടുത്തെ ദേവ കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് ആദിൽ അഷ്റഫ് കോട്ടക്കോട്ട.